ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. ജോസ്മിയാട്ടോ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്നെ പോലെ എല്ലാ അമ്മമാർക്കും അല്ലെങ്കിൽ പപ്പമാർക്കും ഓൺലൈനിൽ നമ്മുടെ കുഞ്ഞുമക്കൾക്ക് വേണ്ടിയിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കുമായിട്ട് നമ്മുടെ കുഞ്ഞുമക്കൾക്ക് അഫോർഡബിൾ പ്രൈസിൽ ഗുഡ് ക്വാളിറ്റി എന്ന ഒരു കോൺസെപ്റ്റിൽ ഉള്ള ഒരു ബ്രാൻഡ് നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരാമെന്ന് കരുതി. അപ്പം ബ്രാൻഡ് വേറൊന്നുമല്ല, ബേബി ഹഗ് എന്നുള്ളൊരു ബ്രാൻഡാണ്. ആദ്യം തന്നെ പറയാം, ദയവ് ചെയ്ത് ഇതൊരു പെയ്ഡ് പ്രൊമോഷനാണ്, നിങ്ങൾ കരുതരുത്. ബേബി ഹഗ്ഗുകാരനെ ഇതുവരെ കോൺടാക്ട് ചെയ്തിട്ടില്ല. ഇതെല്ലാം ഞാൻ എൻ്റെ പൈസ കൊടുത്ത് വാങ്ങിയ സാധനങ്ങളാണ്. അപ്പം എന്തുകൊണ്ടാണ് ഞാനിത് നിങ്ങളുടെ മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങുമ്പോൾ എനിക്ക് എൻ്റെ ഒരു വിശ്വാസം, നമ്മളെല്ലാവരും എങ്ങനെയാണ്, അഫോർഡബിൾ പ്രൈസ് ആയിരിക്കണം, എന്നാൽ ഗുഡ് ക്വാളിറ്റിയും ആയിരിക്കണം അല്ലേ. നമ്മളെല്ലാവരും അങ്ങനെയാണ് പ്രതീക്ഷിക്കാന്നുണ്ടെങ്കിൽ, എല്ലാവരും ഇപ്പം ഞാൻ ഒരു എല്ലാത്തിനും ഒരു 1000 മോള് അല്ലെങ്കിൽ 10,000 മുടക്കിയിട്ട് കുഞ്ഞുങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങിയെങ്കിൽ മാത്രമേ അത് നല്ല പ്രൊഡക്റ്റ് ആകുകയുള്ളൂ, അങ്ങനെ മാത്രമേ എൻ്റെ കുഞ്ഞിന് വാങ്ങുകയുള്ളൂ എന്ന് നിർബന്ധമുള്ളവരാണെന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ ഏതായാലും അഫോർഡബിൾ പ്രൈസിൽ ഗുഡ് ക്വാളിറ്റി എന്നുള്ളൊരു കോൺസെപ്റ്റിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ഒരു അമ്മയാണ്. അപ്പം എനിക്ക് എൻ്റെ ഈ ഒരു ജോഡുവിൻ്റെ ഈ ഒരു ടൈമിൽ ഈ ഒരു ബേബി ഹഗ് എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡ് തന്നെ എനിക്ക് ഇപ്പോഴാണ് ഫെമിലിയർ. ഇത് മുമ്പ് ഉണ്ടായിരുന്നതാണോ, അതോ അവർ പുതിയതായിട്ട് വന്നവരാണോ, അത് ഞാൻ മുമ്പ് അറിയാണ്ട് പോയതാണോ, ഒന്നും എനിക്കറിയത്തില്ല. എന്നെ പിന്നെ വേറെ കാര്യം പറയാം, ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ ബേബി ഹഗ് നമ്മുടെ ഫസ്റ്റ് ക്രൈയിൽ മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ നേരത്തെ ഈ ഫസ്റ്റ് ക്രൈ അങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു വ്യക്തിയല്ല. ചിലപ്പം അതുകൊണ്ടായിരിക്കാം എനിക്ക് വേണമെങ്കിൽ അറിയാണ്ട് പോയത്. ഇപ്പോഴാണ് ഞാൻ ഫസ്റ്റ് ക്രൈനെ കുറച്ച് അധികമായിട്ട് ഞാൻ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പം ഞാൻ എനിക്ക് തന്നെ ഇത് പുതിയതാണ്. അപ്പം എൻ്റെ ഒരു ഉപയോഗം തുടങ്ങി ഈ ഒരു 9 മാസം, ജോർഡന് ഇപ്പോൾ 9 മാസമായി. ഈ ഒരു 9 മാസത്തെ എൻ്റെ ഒരു എക്സ്പീരിയൻസ്, പല ടൈപ്പ് സാധനങ്ങളും ഞാൻ ബേബി ഹഗ്ഗിൻ്റെ മാറി ഞാൻ ട്രൈ ചെയ്തു. അതിൽ നിന്നുള്ളൊരു എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് കാണിച്ചത്. കാരണം നമ്മളെല്ലാവരും പൈസയ്ക്ക് വിലയുള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് സാധനം വാങ്ങുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഇല്ലയോ, അല്ലെങ്കിൽ നമുക്ക് ഉപകാരപ്പെടുന്ന നമ്മുടെ പോക്കറ്റ് കാലി അധികം കാലിയാവാണ്ട് എന്നാൽ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് നല്ല പ്രൊഡക്റ്റ് കിട്ടുകയാണെങ്കിൽ അതല്ലേ നല്ല. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് തോന്നി എല്ലാ അമ്മമാർക്കും അറിയാത്തവർക്കും കൂടിയായിട്ട് ഈ ഒരു ബ്രാൻഡിനെ പരിചയപ്പെടുത്തി തരാം. കാരണം നമുക്ക് അത്രയ്ക്കും അഫോർഡബിൾ ആണ്. അപ്പോൾ ഞാൻ തന്നെ ഫസ്റ്റ് ഞാൻ പറഞ്ഞു, എനിക്ക് ഈ ഒരു ബ്രാൻഡ് എനിക്ക് വലിയ കാര്യമായിട്ട് എനിക്ക് അറിയത്തുണ്ടായിരുന്നില്ല. ഞാൻ ജോഡുവിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാൻ പർച്ചേസ് ചെയ്യാൻ കയറുമ്പം ഞാൻ കാണുന്നത് ഇവരുടെ ഭയങ്കര ഓഫറാണ്. ഇവർക്ക് എപ്പോഴും ഓഫറാണ് കേട്ടോ. ഫസ്റ്റ് ക്രൈയിൽ ബൈ വൺ ഗെറ്റ് വൺ എന്ന് പറഞ്ഞിട്ട് ഓഫർ ഉണ്ട്. ബേബി ഹഗിന് എപ്പോഴും ഓഫറാണ്. പിന്നെ 50% ഓഫർ കാണാം, 70% ഓഫർ കാണാം, അങ്ങനെ ഇങ്ങനെ ഫുൾ ഓഫറിലാണ്. അപ്പോൾ ആദ്യം ഞാൻ ഇവർക്ക് ഡിറ്റർജൻ്റ് എന്തൊരു സംഭവമാണ് ഞാൻ ആദ്യം വാങ്ങിയത്, അല്ലല്ല ഡയപ്പറാണ് ഞാൻ ആദ്യം വാങ്ങിയത്. അപ്പം ഇത് വാങ്ങി നമുക്ക് നല്ല ഓഫറിൽ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പോൾ എനിക്കൊരു സംശയം ഉണ്ടായി. ഓഫ്കോഴ്സ് നമുക്ക് സംശയം ഉണ്ടാകും ലോ ക്വാളിറ്റി ആണോ, പക്ഷെ എന്നാലും നമ്മുടെ ചിന്തയുണ്ട് ഫസ്റ്റ് ക്രൈ ആണ്, നമുക്ക് അത്ര വലിയ ഫസ്റ്റ് ക്രൈക്കാർ അങ്ങനെ മോശം ബ്രാൻഡുകളെ ഒന്നും അക്സെപ്റ്റ് ചെയ്യൂല എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ടല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ പരീക്ഷണാർത്ഥം ഞാൻ അവരുടെ നിന്ന് വാങ്ങി. അപ്പോൾ ആദ്യത്തെ വാങ്ങി ഞാൻ സാറ്റിസ്ഫൈഡ് ആയി, അടുത്ത ഐറ്റം വാങ്ങി സാറ്റിസ്ഫൈഡ് ആയി, എല്ലാം ഓഫറിലാണെന്ന് കൂടി ഓർക്കണേ. ദെൻ അടുത്ത പ്രൊഡക്റ്റ് വാങ്ങി സാറ്റിസ്ഫൈഡ് ആയി. അപ്പോൾ എനിക്ക് തോന്നി ഇവർ അത്ര മോശം സംഭവങ്ങളല്ല, ഇവർ ഈ ഓഫർ കൊടുക്കുന്നു, നന്നായിട്ട് ഓഫറും കൊടുക്കുന്നുണ്ട്, പക്ഷേ അതനുസരിച്ച് നമ്മളോട് അവർ എന്താ പറയുക നീതി പുലർത്തുന്നുണ്ട് ഈ ഒരു ബ്രാൻഡുകാർ. അപ്പോൾ എനിക്ക് തോന്നി നിങ്ങളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കാണിക്കാം എന്നുള്ളത്. അപ്പോൾ ഞാൻ വാങ്ങിയിട്ടുള്ള, ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടുള്ള ബേബി ഹഗിൻ്റെ എല്ലാ പ്രൊഡക്റ്റുകളും നിങ്ങളെ കാണിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ക്ലോത്തും ഉണ്ട്, അല്ലാത്ത ബേബി ഐറ്റംസും ഉണ്ട്, ഇതെല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആദ്യം ഫസ്റ്റ് ഞാൻ ഇവരുടെ അടുത്ത് നിന്ന് വാങ്ങിയിട്ടുള്ളത് വാങ്ങി ഉപയോഗിക്കുന്ന നമ്മുടെ ബേബി ഡയപ്പറാണ്, ഡിസ്പോസിബിൾ ഡയപ്പർ. ഇത് ബേബി ഹഗ് പ്രോ ആണ് കേട്ടോ. എൻ്റെ ഇത് ആക്ച്വലി ഞാൻ ഉപയോഗിച്ചതെല്ലാം മൊത്തം തീർന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു സിംഗിൾ പീസ് മാത്രം എടുത്ത് വെച്ചിരിക്കുമായിരുന്നു ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇതാണ് ഇവരുടെ പ്രോ, ബേബി ഹഗ് പ്രോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഡയപ്പറിൻ്റെ. പിന്നെ നോർമലായിട്ടുള്ളതുകൊണ്ട് ഒരു യെല്ലോ കളർ കവറുള്ളത്, ഞാൻ എൻ്റെ പിക്ചർ ഞാൻ ആഡ് ചെയ്യാം. അതാണ് ഞാൻ ജോർഡന് കൂടുതലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പം എനിക്ക് നമുക്ക് അഫോർഡബിൾ ആണ്. 84 പീസിന് 39 ദിർഹം അങ്ങാണ്ട് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നോക്കണം, നല്ല അഫോർഡബിൾ ആണ്, നല്ല ലാഭമാണ് ഡയപ്പർ നമ്മൾ വാങ്ങുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് നാട്ടിലും അവൈലബിൾ ആണ്, അപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതേ അല്ലേ ഉള്ളൂ ഫസ്റ്റ് ക്രൈ കയറിയിട്ട്. അപ്പോൾ ഫസ്റ്റ് ക്രൈയിലുള്ളതായിട്ട് എനിക്ക് അറിയത്തുള്ളൂ, വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ, ഞാൻ ഫസ്റ്റ് ക്രൈയിലേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇത് ഉപയോഗിച്ചിട്ട് എനിക്ക് മനസ്സിലായ കാര്യം, കുട്ടികൾ റാഷസും കാര്യങ്ങളൊന്നും വരുന്നില്ല. പക്ഷേ ഇതിൻ്റെ സൈസിൻ്റെ കാര്യത്തിൽ എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വരുന്നതെന്ന് വെച്ചാൽ, കൺഫ്യൂഷൻ അല്ല എനിക്ക് തോന്നിയിട്ടുള്ള കുഞ്ഞൊരു പോരായ്മ എന്ന് വെച്ചാൽ, ഇവർക്ക് നമ്മൾ ന്യൂ ബോൺ സൈസ് വാങ്ങിയാലും ഈ ന്യൂ ബോൺ സൈസ് എന്ന് പറയുമ്പോൾ നമ്മളെന്താ ആദ്യത്തെ ഒരു ഫസ്റ്റ് മന്ത് വരെയൊക്കെ ആയിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ് ടു എനിക്ക് തോന്നുന്നു അപ് ടു 4 kg വരെയാണ് ഇവർ ന്യൂ ബോൺ സൈസ് എന്ന് വെച്ചാൽ ഇവർ പറയുന്നത്. പക്ഷേ ആ ഒരു ന്യൂ ബോൺ സൈസ് നമുക്കൊരു 4 to 6 kg വരെയുള്ള കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും. കാരണം അവരുടെ ഈ ഡയപ്പറിൻ്റെ സൈസ് വലുതാണ്. ഇപ്പോൾ ഇത് തന്നെ കണ്ടോ, ഇപ്പോൾ ജോഡു 9 മന്താണ്, ഓക്കെ 9 മന്താണ് അവൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നി ഇപ്പോൾ അവൻ ഓൾമോസ്റ്റ് ഒരു 8 kg ഒക്കെ ആയിട്ടുണ്ടാവും. പക്ഷേ ഇതിൻ്റെ സൈസ് ഇത് ഇവന് കുറച്ച് ലൂസാണ്. പക്ഷേ ജോഡു കുറച്ച് ടൈനിയാണ്, പക്ഷേ എന്നാലും ഒരു ഇച്ചിരിയോട് കൊഴുത്തിരിക്കുന്ന കുട്ടികളാണെങ്കിൽ ഇപ്പോൾ അത് കറക്റ്റ് ആവും. ഇത് സ്മോൾ സൈസാണ്,
അപ്പം ഞാനതാണ് പറയുന്നത്. അതായത് ഇവരുടെ സൈസിൻ്റെ കാര്യത്തിൽ കുറച്ച് 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 ലൂസാണ്. അപ്പം നമ്മുടെ കുട്ടിയുടെ എക്സാക്ട് സൈസ് ഏതോ അതിൻ്റെ തൊട്ട് താഴത്തെ സൈസായിരിക്കണം നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഇപ്പം നമ്മുടെ കുഞ്ഞ് വെയിറ്റ് ഏതാണോ, ഇപ്പം ഒരു 7 to 12 കെ ജിയിൽ കാറ്റഗറി പെടുന്നതാണ് നമ്മുടെ കുട്ടിയെങ്കിൽ അതിൻ്റെ തൊട്ട് താഴത്തെ, അതൊരു മീഡിയം സൈസ് ആണെങ്കിൽ നമ്മൾ സ്മോൾ സൈസ് നമ്മൾ വാങ്ങിയാൽ നമ്മുടെ കുഞ്ഞിന് ഉപയോഗപ്പെടും. ജോർഡൂൺ സ്റ്റീൽ ഞാൻ ഇവരുടെ ആ ഒരു യെല്ലോ കളറുള്ള നോർമൽ, അതായത് ബേബി ഹഗ് എന്നുള്ള ബ്രാൻഡിൻ്റെ സ്മോൾ സൈസാണ് ഇപ്പോഴും ഞാൻ ഉപയോഗിക്കുന്നത്. ഞാൻ പറഞ്ഞു അവൻ കുറച്ച് മെലിഞ്ഞതാണ്, അതുകൊണ്ട് അവൻ ഓക്കെയാണ്. പക്ഷേ കുറച്ച് വണ്ണമുള്ള കുട്ടികൾക്ക് അടുത്ത സൈസ് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ ഇത് കണ്ടില്ലേ, ഇത് നല്ല വലിപ്പമുള്ള സംഭവമാണ്. അപ്പോൾ ഇത് ഡയപ്പർ വരുന്ന ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ബാക്കിൽ സ്റ്റിക്കറൊക്കെ ഉണ്ട്. നമ്മളിതിങ്ങനെ ഇത് പാൻറ്റ് ടൈപ്പാണ്, ബേബി ഹഗിൻ്റെ സ്റ്റിക്കർ ടൈപ്പ് ഇല്ലാന്നാണ് എൻ്റെ ഒരു ടേപ്പ് ടൈപ്പ് ഇല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി ഉണ്ടോയെന്ന് എനിക്കറിയാം, ഞാൻ കണ്ടിട്ടില്ല. പാൻറ്റ് ടൈപ്പാണ് അവർക്ക് ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ നമ്മുടെ വെറ്റ്നസ് ഇൻഡിക്കേറ്റർ ഉണ്ട്, കാണാൻ പറ്റുമെന്ന് കരുതുന്നു. ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ പോകുന്നുണ്ട്, വെറ്റ്നസ് ഇൻഡിക്കേറ്റർ ഉണ്ട്. ദെൻ നമുക്ക് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിന്നൊരു സ്റ്റിക്കർ, അതായത് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ചുറ്റിക്കെട്ടി കളയാനോ ഡിസ്പോസ് ചെയ്യാനോ എളുപ്പത്തിനായിട്ട് അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇവിടെ നിന്ന് വാങ്ങുന്നത് നമ്മുടെ ഈ ഒരു ഡയപ്പറാണ്. നല്ല അഫോർഡബിളാണ്, നല്ല മറ്റ് ഡയപ്പർ ബ്രാൻഡുകളെ അപേക്ഷിച്ചിട്ട് ഇവരാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. സോ ഡയപ്പർ, ഡിസ്പോസിബിൾ ഡയപ്പേഴ്സ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് ബേബി ഹഗ് ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓഫറുള്ളപ്പോൾ വാങ്ങുന്നതായിരിക്കും നല്ലത്. ഇവർക്ക് ഓഫറുള്ള എല്ലാ സമയത്തും ഇവരുടെ റേറ്റ് കുറച്ച് കൂടുതലായിരിക്കണം, പക്ഷേ ഞാനിപ്പോൾ ഓഫറിലേ കണ്ടിട്ടുള്ളൂ. ദെൻ ഞാൻ ഇവരുടെ അടുത്ത് നിന്ന് അടുത്തത് അത് കഴിഞ്ഞപ്പോൾ ഞാൻ വാങ്ങിയതാണ് ഈ ഒരു ലോണ്ട്രി ബേബി ഹഗിൻ്റെ ഈ ഒരു ലോണ്ട്രി ഡിറ്റർജൻറ്റ് കേട്ടോ. ഇതിപ്പോൾ എൻ്റെ ഒരു കുറേ ഞാൻ വാങ്ങിയതിൻ്റെ കുറേ വാങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജോയാൻ്റെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടും ഞങ്ങളുടെ ഡ്രസ്സ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇവ ഞാൻ ചില സമയത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം ഇതിനൊരു ഒരു സ്മെല്ലുണ്ട്, ആ ഒരു മൈൽഡായിട്ടുള്ള സ്മെല്ലാണ്. എനിക്കത് ഇഷ്ടമുള്ളതുകൊണ്ട് ഞങ്ങളുടെ കൂടെ വാഷ് ചെയ്യാൻ വേണ്ടി ഞാനത് ഉപയോഗിക്കാറുണ്ട് ചില സമയത്ത്. അപ്പം ഇതിൻ്റെ 1 liter, ഇത് 1 liter ആണ്. 1 liter എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഒരു 7 dirhams അങ്ങാണ്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഇത് ഉപയോഗിച്ചിട്ട് ഞാൻ ഇതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു ഇതിനെക്കുറിച്ച് റിവ്യൂ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം വളരെ കുറച്ച് മതി. ഒരു കുറച്ച് ക്വാണ്ടിറ്റി ലിക്വിഡ് നമ്മളെടുത്ത് മെഷീനിൽ ഇടുവാണെന്നുണ്ടെങ്കിൽ ഒത്തിരി പതഞ്ഞ് ഇങ്ങോട്ടേക്ക് വരും. അപ്പോൾ നമ്മൾ അധികം ഇടാനേ പാടില്ല. അപ്പോൾ നമുക്ക് എന്താവും, ഈ ഒരു 1 liter വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു 1-2 months നമുക്ക് ഉപയോഗിക്കാനായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പോക്കറ്റ് അവിടെ ലാഭമാണ്. ഇവർക്ക് ഓഫറുണ്ട് അത് വേറെ, പക്ഷേ ഇതിൻ്റെ കുറച്ച് ക്വാണ്ടിറ്റിയെ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പം എനിക്ക് അതുകൊണ്ട് തന്നെ ഞാൻ സ്ഥിരമായിട്ട് വാങ്ങുന്ന, ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന ഡിറ്റർജൻറ്റാണ് ഈ ഒരു ബേബി ഹഗിൻ്റെ. ഇനി ഞാൻ വേറെ നല്ല വേറെ ഏതെങ്കിലും എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ഉപയോഗിക്കായിരിക്കും. പക്ഷേ എന്നാലും നമുക്ക് അഫോർഡബിൾ പ്രൈസിൽ എന്ന് പറയാൻ പാകത്തിനും അതായത് വളരെ കുറച്ച് ക്വാണ്ടിറ്റി എല്ലാം കൂടി നമുക്ക് ലാഭമാണ് ഈ ഒരു ബേബി ഡിറ്റർജൻറ്റ് എന്ന് പറയുന്നത്. അടുത്തത് ഞാൻ ഇവരുടെ നിന്ന് വാങ്ങിയത് നമ്മുടെ ബേബി ഹഗിൻ്റെ ഈ ഒരു ബോഡി വാഷാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആദ്യം ഒരു ചെറിയ ബോട്ടിലാണ് പരീക്ഷണം, നമ്മളെല്ലാം പരീക്ഷണം ആദ്യം വലുത് വാങ്ങിയിട്ട് കാര്യമില്ല. ഇത് 400 ml ആണ്. അപ്പോൾ ഒരു 100 ml എങ്ങാണ്ടാണ് ഞാൻ ആദ്യം വാങ്ങിയത്, 100 or 200 ml ആണ് ആദ്യം വാങ്ങിയത്, ഇങ്ങനത്തെയുള്ളൊരു ബോട്ടിൽ. അപ്പോൾ അത് വാങ്ങിയപ്പം നല്ല സ്മെല്ല്, നല്ലൊരു സ്മെല്ലാട്ടോ, ഭയങ്കര പ്രത്യേകതയുള്ളൊരു സ്മെല്ലാണ്. കുത്തുന്ന സ്മെല്ലല്ല, നമ്മുടെ കുഞ്ഞുങ്ങളെ തന്നെ ഓർമ്മ വരാൻ പാകത്തിനുള്ളൊരു സ്മെല്ലാണത്. നല്ലൊരു സ്മെല്ല്. അതുപോലെ തന്നെ ഇതിനും വളരെ കുറച്ച് മതി. നമ്മൾ സ്പഞ്ചിലോട്ടൊക്കെ ഇത് എടുക്കുവാണെങ്കിൽ ഒന്ന് ഒരു ഒരൊറ്റ പ്രസ്സിനുള്ള ഒരൊറ്റ പഫിനുള്ള നമുക്ക് ആവശ്യമുള്ളൂ. അത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നനച്ച് കഴിഞ്ഞാൽ നല്ല പോലെ ഇത് അങ്ങോട്ടേക്ക് പതഞ്ഞ് വന്നിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഫുൾ ഹെഡ് ടു താഴെ വരാനായിട്ട് യൂസ് ചെയ്യാൻ പാകത്തിനുള്ളതാണ്. ഞാൻ ജോയാന് പോലും ഞാൻ ഈ ഒരു സംഭവമാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഒരുപാട് ഒരു 2 puffs നമ്മൾ രണ്ട് ഡ്രോപ്പ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഓവറായി പോകും. ഇതിന് ഒറ്റ ഡ്രോപ്പിൻ്റെ ആവശ്യം നമുക്കുള്ളൂ. എന്നാൽ അതേ സമയത്ത് നമ്മൾ കയ്യിലോട്ടാണ് എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അത്രയും ഒരു പത വരുന്നില്ല. പക്ഷേ എന്നാൽ നമ്മളൊരു ബോഡി കവർ ചെയ്യാനുണ്ട്. പക്ഷേ ജോയാന തികയില്ല, കുഞ്ഞാവയ്ക്ക് തികയും, ജോഡൂന് തികയും. പക്ഷേ സ്പഞ്ചിലെടുക്കുവാണെന്നുണ്ടെങ്കിൽ ജോയാനെ പോലെയൊക്കെ ഒരു അത്രയും വലുതല്ലേ, എന്നിട്ട് പോലും അവൻ്റെ ഒരു സ്പഞ്ചിലെടുത്ത് കഴിഞ്ഞാൽ ഫുൾ അവൻ്റെ ബോഡിക്ക് ചെയ്യാൻ പാകത്തിനായിട്ടുള്ളത് വരും. അപ്പം അങ്ങനെ നോക്കുമ്പോഴും ഇത് നമുക്ക് ലാഭമാണ്. ഇതും ചെറിയ റേസിന് അങ്ങാണ്ടാണ് എനിക്ക് തോന്നുന്നു 7 dirhams, അത് 5 dirhams എങ്ങനെയോ ഒരു ചെറിയ 11 dirhams അങ്ങനെ ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല. പക്ഷേ എന്നാലും നമുക്കിത് അഫോർഡബിൾ ആണ്, ഇത് മൈൽഡാണ്. ഏത് നമ്മുടെ ഈ ഒരു സംഭവം വളരെ മൈൽഡാണ്, പാരബനും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. നമ്മുടെ മോയ്സ്ചറൈസിങ് അലോവേര നറിഷിങ് വീറ്റ് ജെം ഓയിൽ ഹൈഡ്രേറ്റിംഗ് ഗ്ലിസറിൻ, ഇത് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്, ജെൻറ്റിൽ ആണ്, മൈൽഡാണ്, പീഡിയാട്രിഷ്യൻ അപ്രൂവഡ് ആണ്, എല്ലാം ഉണ്ട്. അപ്പം നമ്മൾ സേഫുമാണ്. പിന്നെ അത് മാത്രമല്ല, കുഞ്ഞാവയ്ക്ക് അത് യൂസ് ചെയ്തതിന് ശേഷം സ്കിന്ന് ഡ്രൈ ആവുന്നതായിട്ടോ അങ്ങനെയൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. കാരണം നോർമലി നമ്മൾ ചില സോപ്പുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബോഡി വാഷ് യൂസ് ചെയ്യുമ്പോൾ കുട്ടികൾ സ്കിന്ന് ഡ്രൈ ആവാറുണ്ട്. ഇത് കുഞ്ഞാവിൻ്റെ സ്കിന്നിന്ന് ഡ്രൈ ആയിട്ടേ ഒന്നും ഉണ്ടായിരുന്നില്ല. ദെൻ അടുത്ത് ഞാൻ വാങ്ങിയ സംഭവം ഇവരുടെ ഒരു വൈപ്സ് വാങ്ങി. ഓക്കെ, അതൊരു വെറ്റ് വൈപ്സ് ആണ്. അതും ഇങ്ങനെ സെയിം ഇങ്ങനെയൊരു മിൽക്കി വാഷ് ബേബി വൈപ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അത് ഉണ്ടായിരുന്നത്. ഞാൻ എൻ്റെ പിക്ചർ ഞാൻ ഇവിടെ ആഡ് ചെയ്യട്ടോ, കാരണം അത് ഞാൻ ഉപയോഗിച്ച് തീർന്നു. ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്ത് വാങ്ങിയില്ല. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത്
അത് വാടി ഞാൻ അത്ര അങ്ങ് സെറ്റായില്ല. കാരണം അത് വൺസ് നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോഴല്ലോ. ഇപ്പം ഞാനത് എൻ്റെ ഫേസിൽ ഞാൻ യൂസ് ചെയ്യുമായിരുന്നു. ഇപ്പം നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഫേസ് ക്ലീൻ ചെയ്യുമല്ലോ. അപ്പം അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യുമ്പോഴൊക്കെ എനിക്ക് മനസ്സിലായ കാര്യം, എന്തോ ഒന്ന് നമ്മുടെ ഫേസിൽ നിൽക്കുന്ന പോലെയുണ്ട്. നമ്മൾ നോർമലി വെറ്റ് വൈപ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് കുറച്ച് ക്ലീൻ ആവും അല്ലേ. കുറച്ചൊരാൾക്ക് എന്തെങ്കിലും ചെറിയൊരു ആൾക്കഹോൾ സ്മെല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്തോ ഒരു സംഭവം നമുക്ക് വന്നെങ്കിൽ കൂടെയും ഇതൊരു നല്ല സ്മെല്ലാണ്. പക്ഷേ എന്തെന്ന് പറഞ്ഞാലും നമ്മളത് പിന്നെയും കഴുകുമ്പം ഭയങ്കര ഒരു കൊഴുപ്പ് പോലെയോ എന്തോ 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 എനിക്കത് വല്ലാതെ ഫീൽ ചെയ്തു. അതുപോലെ തന്നെ ജോഡു ചില സമയത്ത് നമുക്ക് വീട്ടിലല്ല സമയത്തൊക്കെ പുറത്തുനിന്നൊക്കെ പോകുമ്പോൾ ഇപ്പം മോഷൻ പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അവനെ ക്ലീൻ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോഴും ഒരു വഴുവഴുപ്പ് വല്ലാതെ ഭയങ്കര നോർമലുള്ള വൈബ്സിനേക്കാളും കുറച്ച് അധികമായിട്ട് ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ അത് അത്ര നല്ലതല്ലല്ലോ എന്ന് എനിക്കത്ര അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം നമ്മൾ തൊടുമ്പോൾ തന്നെ എൻ്റെ ഫേസിലൊക്കെ തൊടുമ്പോൾ തന്നെ എനിക്ക് ആ എനിക്കത് കറക്റ്റ് ഇങ്ങനെ പറയുന്നത് എനിക്കറിയില്ല. പക്ഷേ എന്തോ സംതിങ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ആ വൈബ്സ് ഞാൻ പിന്നെ യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ നിങ്ങൾക്കൊക്കെ ഓക്കെ ആയിരിക്കാം. എൻ്റെ കാര്യമാണ് പറഞ്ഞത്, എനിക്ക് ഞാൻ പിന്നെ ഒരൊറ്റ തവണ വാങ്ങിയതേ ഉള്ളൂ. പിന്നെ പക്ഷേ അത് അഫോർഡബിൾ ആണ്. പക്ഷേ പിന്നെ ഞാൻ ആ സംഭവം ഞാൻ വാങ്ങിയിട്ടില്ല. ഇനി നമുക്ക് നേരെ ക്ലോത്തിലോട്ട് പോവാം. ഞാൻ വാങ്ങിയിട്ടുള്ള ക്ലോത്ത് ജോവാനും വാങ്ങിയിട്ടുണ്ട്, ജോർജും വാങ്ങിയിട്ടുണ്ട്. ഈ ക്ലോത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും സങ്കടപ്പെടുന്ന ഒരു കാര്യം, ഇവർക്കൊരു 6 വയസ്സ് വരെയുള്ള ക്ലോത്തുകളെ ഇവർക്കുള്ളൂ, അതിനപ്പുറത്തേക്കില്ല. അതിനി സ്റ്റോക്ക് ഔട്ടായിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ജോവാനു വേണ്ടി കുറേ തപ്പിയിട്ടും എനിക്ക് ഈ 6 വയസ്സിന് ശേഷമുള്ള 5 to 6 വരെയുള്ള ഒരു സൈസേ ഉള്ളൂ. 6 to 7 അതിനപ്പുറത്തേക്കുള്ളതൊന്നും ഞാൻ ഇതുവരെ കണ്ടില്ല കേട്ടോ. അപ്പം ഞാൻ ഫസ്റ്റ് ജോവാനു വേണ്ടിയിട്ട് വാങ്ങിയ ഐറ്റംസ് ഞാൻ കാണിച്ചു തരാം. ജോവാനു വേണ്ടിട്ട് ആദ്യം നമ്മൾ കുഞ്ഞ് അണ്ടർവെയർ നമ്മൾ യൂസ് ചെയ്യുമല്ലോ, ഇതാ അണ്ടർവെയർ. അപ്പം ഞാൻ അവന് വേണ്ടിയിട്ട് ആദ്യം വാങ്ങിയ അണ്ടർവെയറാണ് ഇത് കേട്ടോ. ബേബി ഹഗ് എന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് 3 എണ്ണത്തിന് 10th or 11th എങ്ങാണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയലിനെ കുറിച്ച് പറയുവാണെങ്കിൽ നല്ല കോട്ടൺ മെറ്റീരിയലാണ്, നല്ല അടിപൊളി സംഭവമാണ്. അപ്പം ഇവർ തന്നെ പറയുന്നുണ്ട് ഇത് കുട്ടികൾക്ക് പിന്നെ കുട്ടികൾക്ക് തീരെ എന്തോ ഒരു എയർ സർക്കുലേഷൻ നന്നായിട്ട് നടക്കും, അങ്ങനെ എന്തോ ഒരു കുറച്ച് കാര്യങ്ങൾ ഇവരിനകത്ത് പറയുന്നുണ്ട്. എന്തോ ഒരു നാച്ചുറൽ എന്തോ ഒരു സംതിങ് ഞാൻ മറന്നുപോയി, എന്തോ ഇതിനകത്ത് പറയുന്നില്ല. പക്ഷേ ഞാൻ അത് ഞാൻ സത്യം പറഞ്ഞാൽ വലിയ കാര്യമായിട്ട് മൈൻഡാക്കിയില്ല. പക്ഷേ എന്നാൽ ഞാൻ ഈ സംഭവം വാങ്ങി. അപ്പം ഇതിൻ്റെ ഡിസൈൻ നല്ല അടിപൊളിയാണ്. പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കറക്റ്റ് സൈസിന് നമ്മൾ വാങ്ങിയാൽ മതി. ഇപ്പം ഇപ്പോൾ ജോവാൻ 5 to 6 ഇയറിലുള്ള ഒരു സൈസ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്ക് കറക്റ്റ് ആയിരിക്കും, വേറെ ഒന്നും ഒരു പ്രശ്നങ്ങളും ഇല്ല. പിന്നെ മെറ്റീരിയൽ ആണെങ്കിൽ തന്നെയും നല്ല സ്റ്റിച്ചിങ്ങൊക്കെ നല്ല പെർഫെക്റ്റ് സ്റ്റിച്ചിങ് ആണ്. മെറ്റീരിയലും കണ്ടോ നല്ല അടിപൊളി മെറ്റീരിയലാണ്, നല്ല പ്യുവർ കോട്ടൺ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് ഇച്ചിങ്ങോ ഇറിറ്റേഷനോ ഇപ്പം ചൂട് കാലത്ത് ഉപയോഗിക്കുമ്പോഴുള്ള പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവത്തില്ല. ഇത് നിങ്ങൾ ആൺകുട്ടികളുള്ള അമ്മമാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വാങ്ങിക്കോട്ടെ. പെൺകുട്ടികളുള്ളവർക്കും വാങ്ങാം, പെൺകുട്ടികളുടെ വാങ്ങിയാൽ മതി. നിങ്ങൾ വാങ്ങിക്കും. നമ്മുടെ കുഞ്ഞുങ്ങളുടെ പ്രൈവറ്റ് പാർട്ട് എന്നൊക്കെ പറയുമ്പോൾ ചൂട് കാലത്തൊക്കെ ഇങ്ങനെ എപ്പോഴും സ്വെറ്റായിട്ടിരിക്കുമ്പോൾ അവർക്ക് അവിടെ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ ഇച്ചിങ്ങോ ഒക്കെ വല്ലാതെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഈവൻ ജോവാന് തന്നെ ചെറുതായിട്ട് ഞങ്ങൾ പോളി ബനിയൻ ക്ലോത്തിൻ്റെ സാധനം അത് യൂസ് ചെയ്തപ്പം ചെറുതായിട്ട് അവനൊരു ഇച്ചിങ്ങൊക്കെ എനിക്ക് വരുന്നുണ്ടായിരുന്നേ. പക്ഷേ ഞങ്ങൾ അതിൽ നിന്ന് ഇതിനകത്തോട് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പം അതൊക്കെ മാറി. കാരണം സ്വെറ്റായാലും പ്രശ്നമില്ല, ഇത് കോട്ടൺ ആണ്, അഫോർഡബിൾ പ്രൈസുമാണ്. ഇതിൻ്റെ ഒരെണ്ണം കൂടിയുണ്ട്, വാഷ് ചെയ്തിട്ടേക്കും കേട്ടോ. അപ്പം ഇത് മെറ്റീരിയലിൻ്റെ കാര്യത്തിലും എല്ലാ കാര്യത്തിലും ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്. ഇത്രയും ഇത് കുറേ ഡെയിലി എന്ന് പറയും പോലെയാണ് യൂസ് ചെയ്യുന്നത്, ഓക്കെ, മാറി മാറി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇനിയും സെയിം സൈസ് തന്നെ ഒരെണ്ണം കൂടെ വാങ്ങാൻ വേണ്ടി ഞാൻ ഇരിക്കുവാണ് കേട്ടോ. അപ്പം എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ട് നിങ്ങളെ ആദ്യം ഞാൻ കാണിച്ചു തരുന്നത്. ദെൻ അടുത്ത ജോവാന് വേണ്ടിയിട്ട് തന്നെ വാങ്ങിയ ഒരു 5 to 6 ഇയറിലോട്ട് വാങ്ങിയത് ടീഷർട്ടുകളാണ് കേട്ടോ. ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകും, കാരണം ഇവരുടെ അടുത്ത് കോമൺ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഈ ഒരു ഡിസൈൻ എനിക്ക് തോന്നിയിട്ടുണ്ട്, ബേബി ഹഗ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം ഇതാണ് ഇവരുടെ അടുത്തത്. അപ്പം ഇതിൻ്റെ ഉള്ളിലത്തെ സ്റ്റിച്ചിങ് ഞാൻ കാണിച്ചു തരാം കണ്ടോ. നല്ല എല്ലാം പക്ക, എല്ലാം ലോക്ക് ചെയ്ത് നല്ല ഡീസൻ്റ് ആയിട്ടുള്ള കച്ചറയൊന്നുമല്ല, ഇങ്ങനെ നമ്മളെ ഒപ്പിക്കാൻ പാകത്തിനുള്ളതൊന്നുമല്ല. ഇപ്പം തന്നെ നല്ല കട്ടിയുള്ള ക്ലോത്താണ് കേട്ടോ, നല്ല പ്യുവർ കോട്ടനാണിത്. അല്ല, പ്യുവർ കോട്ടൺ അല്ല, ബനിയനാണ്. പക്ഷേ നമ്മളൊരു കോട്ടൺ ഡ്രസ്സ് നമ്മുടെ ബോഡിയിൽ ഇടുമ്പോഴുള്ള ആ ഒരു റിസൾട്ടാണ് നമുക്കിത് കിട്ടുക കേട്ടോ. നല്ല നല്ല മെറ്റീരിയലാണ്, എത്ര വാഷ് ചെയ്താലും സംഭവത്തിന് ഒന്നും സംഭവിച്ചില്ല. കാരണം ഇത് ഞാൻ എത്രയോ നാൾ മുമ്പ് വാങ്ങിയതാണ്, എന്നിട്ടും സംഭവം അതുപോലെ നിൽപ്പുണ്ട്. പക്ഷേ നമ്മുടെ ജോവാൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നല്ല ഡ്രസ്സ് കൊടുത്താലും എന്ത് കൊടുത്തെന്ന് പറഞ്ഞാലും അതിലെന്തെങ്കിലും കറകളും കാര്യങ്ങളും പറ്റിച്ചില്ലെങ്കിൽ അവന് സമാധാനം വരില്ല. കാരണം ആ ഡ്രസ്സിനെ മാക്സിമം ഉപദ്രവിക്കാവുന്ന രീതിയിൽ തന്നെ ഉപദ്രവിക്കും. ഈ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് ഈ കോളറെ പിടിച്ചിങ്ങനെ വലിച്ചു തൂങ്ങിക്കൊണ്ട് നടക്കും, എന്നിട്ട് എവിടെയും ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ ഈ കാല് രണ്ടും ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റിയിട്ട് ഇതിലേ കൂടെ പുറത്തൊക്കെ എടുക്കുന്ന കാണാം. എന്തൊക്കെയോ പരിപാടികളാണ് എനിക്കൊന്നും ചില മിക്ക ആമ്പിളർ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ചെയ്തിട്ടും
ഇതിന് ഒരു ഉപദ്രവം കൂടാതെ അങ്ങനെ അങ്ങനെ ഇരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നോർമലി എല്ലാ ടീഷർട്ടുകളും അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ക്വാളിറ്റി ഇല്ലാത്തതാണെങ്കിൽ പെട്ടെന്ന് തന്നെ വലിഞ്ഞ് ഇങ്ങനെ തൂങ്ങിക്കിടക്കും. പക്ഷേ ഇതിനങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല. അവൻ ഇതിനെ ഉപദ്രവിക്കാതെ എല്ലാം മാക്സിമം ഉപദ്രവിച്ചിട്ടുണ്ട്. പക്ഷേ അത് അതങ്ങനെ തന്നെ നിൽക്കുന്നുമുണ്ട്. പിന്നെ കറകൾ പറ്റിയിട്ടുണ്ട് അവിടെ അവിടെ. കാരണം അത് അവൻ്റെ പ്രത്യേകത, അവൻ്റെ സ്വഭാവം കൊണ്ട് പറ്റിച്ചതാണ്. അല്ലാണ്ട് മെറ്റീരിയലിനോ, നമ്മൾ മെഷീൻ വാഷ് ആണ് ചെയ്യുന്നത് എന്നിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. നല്ല അടിപൊളി മെറ്റീരിയലാണ്. ദെൻ നമ്മൾ ജോഡുവിലോട്ട് തിരിയുമ്പോൾ, ജോഡുവിന് വേണ്ടിയിട്ട് ഞാൻ അവരുടെ അടുത്ത് നിന്ന് ആദ്യമായിട്ട് വാങ്ങുന്ന ഇതെന്താ വെച്ചാൽ, നമ്മുടെ ഈ കുഞ്ഞു ഷോർട്സ് ഇല്ലേ, ഇതിങ്ങനത്തെ ഈ ഒരു സംഭവം. അപ്പോൾ ഞാനിത് വീട്ടിൽ കൂടെ ഇടിയിക്കാൻ വേണ്ടിയിട്ട്, കാരണം ഞാൻ ഡയപ്പർ ഫ്രീ ആയിട്ട് അവനെ കൂടുതലും നടത്താൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കാറുണ്ട്. ഇപ്പോൾ ക്ലോസ് ഡയപ്പറൊന്നും അല്ല, നാപ്പിന്നും അല്ല, ഒന്നും തന്നെ അല്ലാതെ ഇങ്ങനെ തന്നെ ഇടിയിക്കുവാണെങ്കിൽ കുറച്ച് കാറ്റ് നന്നൊക്കെ നന്നായിട്ട് കയറട്ടെ, എപ്പോഴും കവർ ചെയ്ത് നടക്കണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇടിക്കാറുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഇതിൻ്റെ അഞ്ചെണ്ണം എനിക്ക് ഒരു 11 ദിർഹത്തിന് ഓഫറിൽ കിട്ടി. 5 എണ്ണം 11 ദിർഹം. അപ്പോൾ ഞാൻ അത് വാങ്ങി. അപ്പോൾ എന്ന് വെച്ചാൽ ഓരോ പീ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഇപ്പോൾ മോശം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ തറയൊന്ന് ക്ലീൻ ചെയ്താൽ മതി എന്നുള്ളൂ. പക്ഷേ കുഞ്ഞുങ്ങൾക്ക് സേഫ് ആണല്ലോ, അവർക്ക് ഫ്രീ ആയിട്ട് നടക്കുക. അപ്പം നിങ്ങൾ ഇതിൻ്റെ മെറ്റീരിയൽ കണ്ടോ, നല്ല ക്വാളിറ്റിയാണ്. ഒരു കംപ്ലൈൻറ്റും ഇതിനെക്കുറിച്ച് പറയാനില്ല. ഡിസൈൻ ഓൾസോ കണ്ടോ നല്ലതാണ്. ഇതിൻ്റെ 5 എണ്ണം ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ 2 എണ്ണം മാത്രം ഞാൻ ഒരു സാമ്പിളായിട്ട് കൊണ്ടുവന്നേയുള്ളൂ കണ്ടോ. സൈസും ഇത് കണ്ടോ, ബ്രാൻഡ് കണ്ടോ എഴുതിയിട്ടുണ്ട്. അതുപോലെ 100% കോട്ടൺ ആണിത്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് വേറെ ഇൻഫെക്ഷൻസോ ഈച്ചിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകത്തില്ല. ഞാൻ ഇതിൻ്റെയും ഇനി എക്സ്ട്രാ ഞാൻ വാങ്ങാൻ വേണ്ടി ഇരിക്കുവാണ് കേട്ടോ. കാരണം ഇത് 5 എണ്ണമാണ് എൻ്റെ കയ്യിലുള്ളത്. കുറച്ചും കൂടി എടുക്കുവാണെങ്കിൽ ഇനിയിപ്പം മൊത്തത്തിൽ അങ്ങോട്ടേക്ക് വീട്ടിൽ കൂടി ഇരിക്കുന്ന സമയത്ത് ഇത് തന്നെ യൂസ് ചെയ്താൽ മതിയല്ലോ എന്നുള്ളൊരു ചിന്തയിലാണ് ഞാൻ ഇരിക്കുന്നത്. എല്ലാം കറക്റ്റ് സൈസിൽ നമ്മൾ വാങ്ങിയാച്ചാൽ മതി. പിന്നെ ഞാൻ ജോഡോന് വേണ്ടിയിട്ട് വാങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ട്, ബേബി ഹഗ് ബ്രാൻഡുണ്ട്. പാൻ്റാണ് വാങ്ങിയത്. ഇത് സൈസ് 3 to 6 മന്ത് ആണ്. ഇപ്പോൾ ജോഡൂന് അധികം വണ്ണമില്ലാത്തതുകൊണ്ട് 9 മന്തിലും നമ്മളിത് വലിയ കുഴപ്പമില്ലാണ്ട് നമ്മളിത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത് മൂന്നെണ്ണത്തിന് എനിക്ക് കറക്റ്റ് റേറ്റ് ഞാൻ ഓർക്കുന്നില്ല. എന്തായാലും അഫോർഡബിൾ പ്രൈസാണ്. ഒരു ബിലോ 20 ഒക്കെ ആവാനേ വഴിയുള്ളൂ. അല്ല അപ്പം ഇതാ കേട്ടോ, ഇങ്ങനത്തെ രണ്ട് പാൻറ്റുകളാണ്. നല്ല മെറ്റീരിയലാണ് ജോഡൂന്. ഞാൻ നന്നായിട്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അവനവന് കുറേ പാൻറ്റുകളുണ്ട്. പക്ഷെ എന്നാലും പുറത്തോട്ടൊക്കെ പോകുമ്പോൾ എനിക്ക് ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാനത് നന്നായിട്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. മെറ്റീരിയൽ കണ്ടോ, നല്ല സ്റ്റാൻഡേർഡ് മെറ്റീരിയലാണ്. ഇതും അല്ല 100% കോട്ടൺ എന്ന് കൊടുത്തിട്ടില്ല. ഇത് പക്ഷേ എനിക്ക് തോന്നുന്നൊരു ഇതങ്ങനെ ഒരുപാട് അങ്ങോട്ടേക്ക് എക്സ്പാൻഡ് ആകുന്ന, അങ്ങനെ നശിക്കുന്നതല്ല, നല്ല കട്ടിയുള്ളതാണ് കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കുട്ടിക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ബേബി ഹഗിൻ്റെ തന്നെ ഒരു ഡ്രസ്സാണ് ഞാൻ ആദ്യം ഞാൻ വാങ്ങുന്നത്. അത് കണ്ടതിന് ശേഷമാണ് ഞാൻ ഇവർക്ക് ഞാൻ ഡ്രസ്സ് വാങ്ങുന്നത് കേട്ടോ. അപ്പോൾ അത് ഞാൻ വാങ്ങിയപ്പം നല്ല സ്റ്റാൻഡേർഡ് സാധനം, നല്ല ഫുൾ കൈ സ്ലീവൊക്കെ ഉള്ള സെറ്റായിരുന്നു. അപ്പം നല്ല അടിപൊളി സാധനം, നമുക്ക് അഫോർഡബിളുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇവരുടെ ഈ ഇത്രയും കാര്യങ്ങളുമായിട്ട് ഞാൻ നല്ലപോലെ ഞാൻ സാറ്റിസ്ഫൈഡുമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ചൂസ് ചെയ്യാവുന്ന ഒരു ബ്രാൻഡ് ആണ് കേട്ടോ. നമ്മളെല്ലാം നമുക്ക് ബേബി ബ്രാൻഡുകൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അറിയാവുന്നത് കുറച്ചൊക്കെ അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ളതും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ ഇതെന്ന് പറയുമ്പോൾ നമുക്ക് നല്ല അഫോർഡബിളുമാണ്. അപ്പം എനിക്ക് തോന്നി എനിക്കിത് ഒരുപാട് ഓഫർ പ്രൈസ് കിട്ടുന്നതുകൊണ്ട് തന്നെ പൈസകൾ ഒരുപാട് നഷ്ടമാവാണ് ഞാൻ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും അമ്മമാരാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതെന്ന് കരുതിക്കൊണ്ടാണ് ഞാൻ കാണിച്ചു തരുന്നത്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ജസ്റ്റ് വൺസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഞാൻ നിർബന്ധിക്കുമല്ല കേട്ടോ. എനിക്ക് നല്ലതാണെന്ന് തോന്നിയതുകൊണ്ടാണ് കാണിച്ചു തരുന്നത്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ബേബി ഹഗ് ബ്രാൻഡുകൾ ഉപയോഗിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ കമൻസ് നമ്മുടെ ഈ ഒരു വീഡിയോക്ക് താഴെ ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് ഇനി വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കാണെങ്കിലും ഹെൽപ്ഫുൾ ആകുമല്ലോ. ഓക്കെ, അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പുതിയൊരു അടിപൊളി വീഡിയോയുമായി വരുന്നവരെ ടാറ്റാ, ബൈ ബൈ.